പെട്ടെന്ന് ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് ഒരു കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നോർമൽ ഗ്രീൻ പീസ് ആണെങ്കിൽ നേരത്തെ വെള്ളം ഒഴിച്ച് കുതിർത്തതിന് ശേഷം ഉപയോഗിക്കുക. ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വേകാനായിട്ട്. ഇതാണെങ്കിൽ കുക്കിംഗ് അറിയാത്തവർക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതിലേക്ക് കുറച്ച് ഒരു ചെറിയ പീസ് ഇഞ്ചി, 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു സവോള നീളത്തിലരിഞ്ഞത്, ഒരു ചെറിയ ക്യാരറ്റിൻ്റെ ഹാഫ് പീസായത്, ചെറിയ ഒരു പൊട്ടറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്, ഇരിവിനനുസരിച്ചിട്ട് മുളക് ചേർക്കുക. ഞാനൊരു 3 പച്ചമുളക് കീറി ഇട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 1/2 teaspoon മഞ്ഞൾപ്പൊടി. ഇനി ഇതൊന്ന് വേവിക്കണം. ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇത് ഗ്രീൻ പീസ് ഫ്രോസൺ ആയതുകൊണ്ട് ഒത്തിരി വേഗമൊന്നും വേണ്ട, ഒരു 1-2 വിസിൽ മതിയാവും. ആ പൊട്ടറ്റോ വേകാനുള്ള വിസിൽ മതിയാകും. ഇതിലേക്ക് ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ അതിന് കോക്കനട്ട് മിൽക്ക് പൗഡർ എടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അല്ലാതെ ഫ്രഷ് തേങ്ങാപ്പാൽ എടുക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കോക്കനട്ട് മിൽക്ക് പൗഡർ എടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 2 വിസിൽ അടിച്ചായിരുന്നു. എന്നിട്ട് അതിൻ്റെ പ്രഷർ പോയതിന് ശേഷം തുറന്നു. ഇപ്പം വെന്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം. ഇതിൽ 2-3 ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് കൊഴുപ്പ് കിട്ടും കറിക്ക്. ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ തീയിൽ നിന്ന് തിളക്കണം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയിട്ടിരിക്കുകയാണ്. ഇനി അതിലൊന്ന് തിളക്കുക. അതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും 1/2 teaspoon കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്നല്ലേ. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. ഇതിൽ കടുക് വറക്കണമെന്ന് നിർബന്ധമില്ല. കടുക് വറക്കണമെങ്കിൽ വറക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ വറുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അങ്ങനെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റുമാണ്. ഇത് അപ്പത്തിൻ്റെയും ഇടിയപ്പം ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.